ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഷിക്കാഗോ ഡൗൺ ടൗണിലെ നേവി പിയറിലേക്കാണ്. അപ്പോൾ അവിടെയുള്ള ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. അപ്പോൾ ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഷിക്കാഗോ ഡൗൺ ടൗണിൽ പോയിട്ടുണ്ടാവും അല്ലേ, പക്ഷേ നേവി പിയർ ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പം ഷിക്കാഗോ ഡൗൺ ടൗണിൻ്റെ ഒരു പഴയ ഭാഗത്തേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്നും പോകുന്ന ആ ഒരു റൂട്ടല്ല നമ്മളിന്ന് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെയുള്ള ഒരുപാട് കൗതുകകരമായ കാഴ്ചയും നിങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ കഴിയുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഷിക്കാഗോ നഗരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ യു എസിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ സിറ്റിയാണ് ഷിക്കാഗോ. നല്ല ഭംഗിയുള്ള സിറ്റിയാണ്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാകുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷിക്കാഗോ ഡൗൺ ടൗണ്. അപ്പോൾ നമ്മൾ നേരെ മുൻപിൽ ഒരു വലിയൊരു ജയന്റ് വീൽ കാണുന്നില്ലേ, അവിടേക്കാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അവിടെയാണ് നേവി പിയർ ഉള്ളത് കേട്ടോ. അപ്പോൾ ലേക്ക് മിഷിഗണിൻ്റെ തീരത്ത് ഷിക്കാഗോ നഗരത്തെ തൊട്ടുകൊണ്ടാണ് നേവി പിയർ ഉണ്ടാക്കിയിട്ടുള്ളത്. 1916 വലിയ വലിയ കപ്പലുകൾക്ക് ഈ ഒരു നഗരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു പിയർ. പിന്നെ കപ്പലുകളുടെ വരവൊക്കെ കുറഞ്ഞതോടുകൂടി ഇതൊരു വലിയ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമായിരുന്നു. ഏകദേശം 50 ഏക്കർ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ഒരു നേവി പിയർ കേട്ടോ. നമ്മളിപ്പോൾ ഒന്ന് വന്നിട്ടുള്ളത് വീക്കെൻഡിലായതുകൊണ്ട് ഭയങ്കര റഷായിരുന്നു കേട്ടോ. നമുക്ക് പല റൈഡുകളിലും കയറാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ ക്യൂ ആയിരുന്നു. അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് ഒരു വീക്ക് ഡേയിലും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്തിട്ടാണ് നമ്മളിവിടുന്ന് പോയിട്ടുള്ളത്. ഇവിടുന്ന് ഇങ്ങനെ ഷിക്കാഗോ നഗരം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഈ ഒരു ജയന്റ് വീൽ ഇതാ, ഇതിൽ കയറിയാൽ ഷിക്കാഗോ നഗരം ഇങ്ങനെ ചുറ്റി കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് 196 ഉയരത്തിൽ ഒരു 10 നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നല്ല രസമാണ്. അതുപോലെ ഒരു സ്പീഡിൽ പോകുന്ന ഈ ഒരു റൈഡില്ലേ, ഇതാണ് കുട്ടികളുടെ ഫേവറേറ്റ്. പക്ഷേ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി അതിന് നമുക്ക് എന്താ പറയുക, ടിക്കറ്റ് കിട്ടിയിട്ടില്ല. എനിക്കിതിൽ കയറാൻ പേടിയാണ് കേട്ടോ. ഞാനതൊരു പ്രാവശ്യം കയറിയപ്പോൾ തന്നെ എനിക്ക് തല കറങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇതുപോലെയുള്ള വാട്ടർ ടൂറുകളുണ്ട്, ആർക്കിടെക്ചർ ടൂറ്. അതായത് ഷിക്കാഗോ നഗരത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമ്മൾ ഈ ബോട്ടിലൂടെ കൊണ്ടുപോകും. ഭയങ്കര രസമാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ അതിന് മുൻപേ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കണ്ടു നോക്കണം. അതുപോലെ ഇത് ഒരു പൈറേറ്റ് ഷിപ്പാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ തിരിയുന്നതും പോകുന്നതൊക്കെ കാണുമ്പോൾ, ഇതും ഇവിടെയുള്ള ഒരു എന്താ പറയുക, ഒരു വാട്ടർ ടൂറാണ്. അതിൽ കയറിയിട്ടും നമുക്ക് ഇങ്ങനെ ഷിക്കാഗോ നഗരം ചുറ്റി കാണാനായിട്ട് പറ്റും. അതുപോലെ നമ്മളിങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരുപാട് കലാകാരന്മാരുടെ കലാപരിപാടികൾ കാണാനായിട്ട് പറ്റും. ഒരു ലേഡി ഉണ്ടോ, അതൊരു ബാലെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നൃത്ത ചുവടുകൾ കൊപ്പിച്ച് ആൾക്കാരിങ്ങനെ കൈയടിക്കുന്നുണ്ട് ഒക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ ബാൻഡുകൾ ഇവിടെ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്താ പറയുക, ലേക്ക് മിഷിഗണിൻ്റെ തീരത്തുള്ള ഈ ഒരു നേവി പിയർ ഒരു ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ.
ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാം, അതല്ല റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കഴിക്കുകയാണെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു അകത്ത് കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചും കൂടെ ഇതിലൂടെയൊക്കെ നടന്നിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.